السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، ഏതൊരു വ്യക്തിയും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് ഇസ്ലാമിലെ പരമപ്രധാനമായ അടിസ്ഥാനം لا إله إلا الله محمد رسول الله എന്ന ഷഹാദത്ത് കലിമ അംഗീകരിച്ചുകൊണ്ടാണ്. ഒരാൾ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറയുകയും അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന വാക്ക് പറയുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്താൽ അയാൾ മുസ്ലിം ആവുകയില്ല. ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം അത് ഉച്ചരിക്കുന്ന ഏതൊരാളിൽ നിന്നും നാല് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ച എല്ലാ വാക്കുകളും സത്യമാണ് എന്ന് വിശ്വസിക്കലാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതെല്ലാം സത്യമാണ്. തസ്ദീഖുഹു ഫീമ അഖ്ബർ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഓരോ ചെറുതും വലുതുമായ വാക്കുകൾ അവയിലൊന്നും ചെറിയ കള്ളങ്ങൾ പോലും കലർന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, നിങ്ങളുടെ റസൂൽ എന്തൊന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നുവോ, ഫഖുദൂ, നിങ്ങളത് സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നമ കാന ഖൗല മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി അൻ യഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅ്നാ വഅതഅ്നാ. അല്ലാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ മുഅ്മിനീങ്ങളുടെ വാക്ക് സമിഅ്നാ വഅതഅ്നാ എന്ന് മാത്രമായിരിക്കും, ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു. ഈ ഒരു അടിസ്ഥാനം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാം സ്വീകരിക്കുകയും വിശ്വസിക്കുകയും അതിലൊന്നുപോലും ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന വാക്കിന്റെ ആദ്യത്തെ തേട്ടമാണ്. അത് ഒരാൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും. നിങ്ങൾ ചിന്തിക്കുക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സദസ്സിൽ ഇരിക്കുന്ന വേളയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നിങ്ങൾ ആ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല, അപ്പറഞ്ഞത് കുറച്ച് ശരിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ കാഫിറുകളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുക, സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സദസ്സിൽ അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു, അതിന് വിരുദ്ധമായിക്കൊണ്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ മുസ്ലിം അല്ല, അയാൾ കാഫിറായി. കാരണം അയാൾ ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കാര്യത്തിൽ അവിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇസ്ലാം ദീനിലെ എല്ലാ വിഷയങ്ങളിലും അടിസ്ഥാനമായി നാം സ്വീകരിക്കേണ്ട കാര്യമാണ്. ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച പല കാര്യങ്ങളുണ്ട്. അതിൽ വലിയൊരു വിഭാഗം കാര്യങ്ങൾ അല്ല, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും ഗൈബിയായ കാര്യങ്ങളാണ്, അദൃശ്യമായ കാര്യങ്ങളാണ്. മനുഷ്യർക്ക് അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. പല കാര്യങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അത്തരം കാര്യങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചാൽ അത് പൂർണ്ണമായി വിശ്വസിക്കുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ നിലപാട്. അവിടെ ചിലപ്പോൾ അവന്റെ ബുദ്ധി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ചില കാര്യങ്ങൾക്ക് മുന്നിൽ അത്ഭുതത്തോടുകൂടി പരിഭ്രാന്തിയോടുകൂടി നിന്നേക്കാം. അപ്പോൾ അവൻ അവന്റെ ബുദ്ധിയോട് പറയട്ടെ, നിന്നെക്കാൾ എനിക്ക് വലുത് എന്റെ റസൂലിന്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ ബുദ്ധി എന്നത് തീർത്തും പരിമിതമായ കാര്യമാണ്. ബുദ്ധി ഉപയോഗിക്കുന്നത്, ബുദ്ധിയുടെ മേഖല വളരെ പരിമിതമാണ്.
നമ്മുടെ കൈകൊണ്ട് തൊട്ടു മനസ്സിലാക്കിയത്, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടത്, നമ്മുടെ ചെവികൾ കൊണ്ട് കേട്ടറിഞ്ഞത്, നമ്മുടെ മൂക്കുകൊണ്ട് മണത്തറിഞ്ഞത്, നാവുകൊണ്ട് രുചിച്ചറിഞ്ഞത്, ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് അനുഭവിച്ചറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ അവയെ വിശകലനം ചെയ്യുകയും അവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യാൻ മാത്രമാണ് ബുദ്ധിക്ക് സാധിക്കുക. നമ്മുടെ കൈകൊണ്ട് തൊട്ട കാര്യങ്ങൾ, തൊട്ടറിഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ബുദ്ധിയുടെ ഭക്ഷണം. ഇതാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിഞ്ഞ വിഷയങ്ങൾ. നമ്മുടെ കൈ അതുകൊണ്ട് തൊട്ടറിയാവുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ട്. ഉദാഹരണത്തിന്, ഞാനിവിടെ ഈ മേശയിൽ കൈവച്ചിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ അത് സ്പർശിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്, വായുവുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൈയിനടിയിൽ എനിക്ക് കണ്ണുകൊണ്ട് കാണുവാൻ പോലും സാധിക്കാത്ത വളരെ സൂക്ഷ്മമായ പലതും ഉണ്ട്. അവയിൽ പലതും എൻ്റെ കൈ അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ കണ്ണ് അതുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്ന ദൂരമുണ്ട്, അതിനപ്പുറത്തേക്ക് കാണാൻ സാധിക്കുകയില്ല. കാണാൻ കഴിയുന്ന വലിപ്പമുണ്ട്, അതിൽ ചെറുതായാൽ എനിക്ക് കാണാൻ സാധിക്കുകയില്ല. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഏത് അവയവങ്ങളും പരിമിതമായ കഴിവുകൾക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് പരിമിതി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവ കൊണ്ട് പ്രവർത്തിക്കുന്ന ബുദ്ധിക്ക് പരിമിതി ഉണ്ടായിരിക്കും. ഇക്കാണുന്ന കൈക്കും മൂക്കിനും നാവിനും ചെവിക്കുമെല്ലാം പരിധിയും പരിമിതിയും ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും ബുദ്ധിക്ക് പരിമിതി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് മനുഷ്യരുടെ ബുദ്ധി എന്നത് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 100 വർഷം മുൻപ് ഒരാളോട് നമ്മൾ പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ 1000 കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഒരു മനുഷ്യനുമായി എനിക്ക് തത്സമയം സംസാരിക്കാൻ കഴിയുമെന്ന് 100 വർഷം മുൻപ് ജീവിച്ചിരുന്ന ഒരാളോട് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കുകയും, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അയാൾ ബുദ്ധിയില്ലാത്തവനായി ചിലപ്പോൾ മുദ്രകുത്തപ്പെടും. കാരണം എന്താണ്? ആ വർഷത്ത് 100 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ അയാളുടെ ബുദ്ധി പര്യാപ്തമായിട്ടില്ല. അതുകൊണ്ടാണ്. അതല്ലാതെ ആ കാര്യം ബുദ്ധിക്ക് വിരുദ്ധമായതുകൊണ്ടല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ലൈവായി ആളുകളെ കണ്ട് സംസാരിക്കുന്നു. 100 കൊല്ലം മുൻപ് ഒരാളോട് നമ്മളത് പറഞ്ഞാൽ അയാൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. കാരണം അന്ന് അയാളുടെ ബുദ്ധി അത്ര പരിമിതമാണ്. ഇന്ന് ബുദ്ധി വളർന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ന് അത് ഒരാൾക്ക് കേൾക്കുന്നത് അത്ഭുതകരമായ ഒരു കാര്യമേ അല്ല. ഒരാൾക്കും അതിൽ വിസ്മയം തോന്നുന്നു പോലുമില്ല. എന്തുകൊണ്ട്? ബുദ്ധി അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഓരോ കാലഘട്ടത്തിലും. അപ്പോൾ ഇസ്ലാം നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളിൽ നമ്മുടെ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളുമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ. ബുദ്ധിക്ക് വിരുദ്ധമായ ഒരു കാര്യവും ഇസ്ലാമിലില്ല. പക്ഷേ നമ്മുടെ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്. ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ബുതൈമി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, അൽ ഇസ്ലാമു യാതി ബി മുഹാറാതിൽ ഉഖൂൽ വലാ യാതി ബി മുഹാലാതിൽ ഉഖൂൽ. ഇസ്ലാം ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ കൊണ്ടുവരും. 100 വർഷം മുൻപുള്ള ഒരാളോട് റേഡിയോ സാധ്യമാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധി അതിനു മുൻപിൽ വിസ്മയത്തോടുകൂടി നിൽക്കും. അങ്ങനെ ഒരു മനുഷ്യന്റെ ബുദ്ധിയെ വിസ്മയത്തിൽ നിർത്തുന്ന പല കാര്യങ്ങളും ഇസ്ലാമിലുണ്ട്. അവന്റെ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ. എന്നാൽ ബുദ്ധിക്ക് വിരുദ്ധമാകുന്ന ഒരു കാര്യവും ഇസ്ലാമിൽ ഉണ്ടാവുകയില്ല. ബുദ്ധിക്ക് വിരുദ്ധമാകുന്ന ഒരു കാര്യവും ഇസ്ലാമിൽ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഇസ്ലാമിലെ ചില കാര്യങ്ങൾ ചിലപ്പോൾ നീ കേൾക്കുമ്പോൾ നിനക്ക് തോന്നിയേക്കാം ഇതെങ്ങനെയാണ് സംഭവിക്കുക, ഇതെങ്ങനെയാണ് നടക്കുക. നിന്റെ ബുദ്ധി അതിനു മുൻപിൽ അത്ഭുതത്തോടുകൂടി നിന്നേക്കാം. അങ്ങനെ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇസ്ലാമിൽ കാണുമ്പോൾ നീ ഒരിക്കലും അതിനെ നിഷേധിക്കാതിരിക്കുക. കാരണം ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വിജ്ഞാനത്തിൽ നിന്ന് നിനക്ക് അറിയിച്ചു തന്ന ചില വാക്കുകൾ മാത്രമാണ്. ഇസ്ലാമിൽ എത്രയോ കാര്യങ്ങൾ, അവയിൽ പലതും നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു അറിയിച്ചു എന്നതുകൊണ്ട് മാത്രമാണ്. ഉദാഹരണത്തിന് ആത്മാവ്, റൂഹ്. യുക്തിവാദികൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് മനുഷ്യർക്ക് ആത്മാവുണ്ട് എന്ന്. ചില യുക്തിവാദികളെങ്കിലും
ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിലെല്ലാം ഒരുപോലെ ബാക്കിയാണ്. അയാളുടെ കൈ അതുപോലെയുണ്ട്, മുഖം അതുപോലെയുണ്ട്, കണ്ണതുപോലെയുണ്ട്, എല്ലാ അവയവങ്ങളും അതുപോലെ തന്നെയുണ്ട്. എന്നാൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അയാളുടെ പേര് മാറ്റി, അയാൾക്ക് ശവമെന്നോ അതല്ലെങ്കിൽ മയ്യത്ത് എന്നോ ആളുകൾ അയാൾ വിളിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യൻ അയാളുടെ കൈ നമ്മൾ മുറിച്ചു കളഞ്ഞു, കാല് നമ്മൾ മുറിച്ചു കളഞ്ഞു അയാൾക്ക് ജീവനുള്ള സന്ദർഭത്തിൽ, അപ്പോഴൊക്കെ അയാളെ നമ്മൾ മനുഷ്യൻ എന്ന് തന്നെ പറയും, അയാളുടെ പേര് വിളിക്കാം. ഒരാളെ കാല് മുറിഞ്ഞാലും കൈ മുറിഞ്ഞാലും ഒക്കെ അയാൾ ആ വ്യക്തിയായി തുടരുന്നുണ്ട്. പക്ഷേ ഈ അവയവങ്ങളൊക്കെ ബാക്കിയുള്ളപ്പോൾ തന്നെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ അയാളുടെ പേര് മാറ്റി, പിന്നെ അയാളെ മുഹമ്മദ് എന്ന് ഇത്രയും ദിവസം വിളിച്ചയാൾ പിന്നെ അയാളെ മയ്യത്ത് എന്നാണ് വിളിക്കുന്നത്, മൃതദേഹം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? എന്താണ് അയാളിൽ നിന്ന് പോയത്? ആത്മാവാണ്. ശരി, ആത്മാവ് എവിടെ? നമ്മുടെ ശരീരത്തിൽ അതെവിടെയാണ് നിലകൊള്ളുന്നത്? നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉറങ്ങുന്ന സമയത്ത് ആത്മാവ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എങ്ങനെയാണത് പോകുന്നത്? എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, യസ്അലൂനക അന റൂഹ് ഖുല റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. അവർ നിന്നോട് റൂഹിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് ചോദിക്കുന്നു. പറയുക, റൂഹ് എന്റെ റബ്ബിന്റെ കാര്യത്തിൽ പെട്ടതാണ്, നിങ്ങൾക്ക് വളരെ കുറച്ച് വിജ്ഞാനം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ദുനിയാവിൽ പല കാര്യങ്ങളും ഇപ്പോഴും നമുക്ക് മനസ്സിലായി തീർന്നിട്ടില്ല, അപ്പോൾ ആഖിറത്തിലെ കാര്യങ്ങളോ? അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളോ? സ്വാഭാവികമായും ബുദ്ധിയെ അത് അത്ഭുതപ്പെടുത്തും. അത്തരം സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ തള്ളുക എന്നതോ അതിൽ ചെറിയ സംശയമെങ്കിലും ഉണ്ടാകുക എന്നതോ ഒരു മുസ്ലിമിന് മുഅ്മിനിന് യോജിച്ച സ്വഭാവമല്ല. ഇത് വളരെ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. എന്തിനാണ് ഇത്രയും ആമുഖം പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട സംഭവങ്ങളിൽ ഒന്നാണ്, അവിടത്തേക്ക് സംഭവിച്ച ഏറ്റവും അത്ഭുതകരമായ കാര്യങ്ങളിൽ ഒന്നാണ്, ഹിജ്റ വർഷം ആരംഭിക്കുന്നതിന് ഒരു വർഷം മുൻപ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്നതിന് ഒരു വർഷം മുൻപ് സംഭവിച്ച അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവങ്ങളിൽ ഒന്നായ അൽ ഇസ്റാഉ വൽ മിഅ്റാജ്. അൽ ഇസ്റാഉ വൽ മിഅ്റാജ് എന്ന സംഭവം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ അത്ഭുതകരമായ ഇടുകളിലൊന്നാണ്. അതിലെ പല സംഭവങ്ങളും നമ്മുടെ ബുദ്ധിയെ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നത്, അതിന്റെ അത്ഭുതം എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ നമ്മുടെ ബുദ്ധി കൊതിച്ചുകൊണ്ടിരിക്കും. അതിൽ ചിലപ്പോൾ നമ്മുടെ ബുദ്ധി പരിഭ്രാന്തമായി നിന്നേക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വാക്ക് അംഗീകരിച്ച ഒരു മുസ്ലിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പൂർണ്ണമായി വിശ്വസിക്കേണ്ടതുണ്ട്, സത്യപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ സംശയിക്കാനോ ചോദ്യം ചെയ്യാനോ തള്ളി പറയാനോ പാടില്ല. അതൊരു മുസ്ലിമിന്റെ സ്വഭാവങ്ങളിൽ ഒന്നാമത്തെ സ്വഭാവമായിരിക്കണം. ഇസ്റാ മിഅ്റാജ് ആ സംഭവങ്ങളുടെ അവസാനത്തിൽ, അതിന്റെ ഏറ്റവും അവസാനം നടക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. അത് ഈ ഒരു ചരിത്രം പറയുന്നതിന്റെ തുടക്കത്തിൽ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ കഴിഞ്ഞതിന് ശേഷം, മിഅ്റാജ് കഴിഞ്ഞതിന് ശേഷം, ഇസ്റാ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അടുക്കൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക്, അന്നത്തെ കാലഘട്ടത്തിൽ ഏതാണ്ട് 2 മാസം വഴിദൂരമുള്ള സ്ഥലം, കഅബയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖ് എന്ന വാഹനത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്തു, രാത്രിയുടെ ചെറിയ ഒരു സമയം കൊണ്ട്. ഇതാണ് ഇസ്റാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്റാ എന്ന വാക്ക് രാത്രി സഞ്ചരിക്കുക എന്ന അർത്ഥമുള്ള പദങ്ങളിൽ നിന്നാണ് വന്നത്. ഇസ്റാ എന്ന് പറഞ്ഞാൽ കഅബയിൽ നിന്ന്, മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ ചെറിയ ഒരു ഭാഗം കൊണ്ട്, ആ സമയം കൊണ്ട് നടത്തിയ യാത്രയാണ്. മിഅ്റാജ് ആകട്ടെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അക്സയിൽ നിന്ന്
ഏഴ് ആകാശങ്ങൾക്ക് മുകളിലേക്ക് നടത്തിയ യാത്രയാണ്. ഈ രണ്ട് സംഭവങ്ങളും കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തിരിച്ചെത്തി. എന്നിട്ട് അവിടുന്ന് കഅബയുടെ അടുക്കലിരിക്കുകയാണ്. അപ്പോൾ ആ വഴിക്ക് അബൂ ജഹൽ നടന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സാകട്ടെ പ്രയാസത്തിലാണ്. മക്കാരോട് ഈ സംഭവം പറഞ്ഞാൽ അവരത് നിഷേധിക്കുമെന്ന് റസൂലുള്ളാഹിക്ക് മനസ്സിലായിട്ടുണ്ട്. ഉറപ്പാണ് അവർ നിഷേധിക്കും, പരിഹസിക്കും. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയാകട്ടെ കഴിഞ്ഞ ആഴ്ച നമ്മളത് ഓർമ്മപ്പെടുത്തിയതാണ്. ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഘട്ടങ്ങളിലൂടെയാണ് റസൂൾ നടന്നു പോകുന്നത്. ത്വാഇഫിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടു, പ്രയാസങ്ങൾ ധാരാളമുണ്ട്. സന്ദർഭം അതാണ്. അബൂ ജഹൽ മുന്നിലൂടെ നടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു, മുഹമ്മദ്, പുതിയ എന്തെങ്കിലും നിനക്ക് വന്നിട്ടുണ്ടോ? പുതുതായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, പുതിയ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അബൂ ജഹൽ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? എന്താണ് പുതിയ, നിന്റെ പുതിയ വർത്തമാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബൂ ജഹലിനോട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി. അത് കേട്ടതോടുകൂടി അബൂ ജഹൽ പറഞ്ഞു, ബൈത്തുൽ മഖ്ദിസിലേക്ക്? എന്നിട്ട് നീ തിരിച്ച് ഇന്ന് ഞങ്ങൾക്കിടയിലേക്ക് വന്നു എന്നോ? അതെ, തിരിച്ച് ഞാൻ ഇന്ന് ബൈത്തുൽ മഖ്ദിസിൽ പോയി ഇന്ന് കഅബയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇത് കേട്ടതോടുകൂടി അബൂ ജഹൽ, അവൻ തിരിച്ചൊന്നും പറഞ്ഞില്ല, കളിയാക്കിയില്ല, ഒന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു, ഞാൻ ഖുറൈശികളെ വിളിച്ചുകൊണ്ടു വന്നു കഴിഞ്ഞാൽ ഇത് അതുപോലെ നീ അവരോട് പറയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ വിളിച്ചുകൊണ്ടുവരെ. അങ്ങനെ അബൂ ജഹൽ ഖുറൈശികളെയും കൂട്ടി വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് അബൂ ജഹൽ ഇതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചു, മുഹമ്മദ്, നീ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി എന്നാണോ പറയുന്നത്? ഇന്നലെ രാത്രി അതേ പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ തിരിച്ചെത്തിയോ? ഇന്ന് രാവിലെ തിരിച്ചെത്തി. ഇത് കേട്ടതോടുകൂടി ഖുറൈശികൾ ചില ആളുകൾ തലയിൽ കൈവച്ചു, അത്ഭുതം കാരണം. ചില ആളുകൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ അവർക്കിടയിൽ ഇരിക്കുകയാണ്. മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ, ഇസ്ലാം സ്വീകരിച്ചിരുന്ന ചില ആളുകൾ, അവർ മുർത്തദ്ദുകളായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഈ വാർത്ത കേട്ടതോടുകൂടി ഖുറൈശികളിൽ ചില ആളുകൾ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അബൂബക്കറിനോട് ചോദിച്ചു, അബൂബക്കർ, നിന്റെ കൂട്ടുകാരൻ പറയുന്ന പുതിയ വർത്തമാനം നീ കേട്ടോ? അബൂബക്കർ ചോദിച്ചു, എന്താണ്? ഖുറൈശികൾ പറഞ്ഞു, മുഹമ്മദ് പറയുന്നത് ഇന്നലെ രാത്രി അവൻ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി തിരിച്ചു വന്നു എന്നാണ്. ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി തിരിച്ചു വന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ മിഅ്റാജിന്റെ സംഭവം ഖുറൈശികളോട് ആദ്യം പറഞ്ഞിട്ടില്ല. ഇസ്രായേൽ തന്നെ അംഗീകരിക്കാൻ പറ്റാത്തവരോട് മിഅ്റാജ് കൂടി പറയുന്നത് ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല. അതുകൊണ്ട് അവിടുന്ന് ഇസ്റാ മാത്രമാണ് ആദ്യം പറഞ്ഞത്, മിഅ്റാജ് പിന്നീടാണ് പറയുന്നത്. മുഹമ്മദ് കഅബയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിന്റെ മേൽ കളവ് പറയുകയാണ്. അപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, അല്ല, സത്യമാണ്, നീ വേണമെങ്കിൽ മുഹമ്മദിനോട് ചോദിച്ചു നോക്കുക. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, ലഇൻ ഖാല ദാലിക ലഖദ് സദഖ്, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. സുബ്ഹാനല്ലാഹ്, ലഇൻ ഖാല ദാലിക ലഖദ് സദഖ്, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അപ്പോൾ ഖുറൈശികൾ അത്ഭുതത്തോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കി, എന്താണ് ഈ ചെയ്യുന്നത്? എന്താണ് ഈ വിശ്വസിക്കുന്നത്? മുഹമ്മദ് ഇന്നലെ രാത്രി മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി തിരിച്ചു വന്നു എന്നാണോ നീ വിശ്വസിക്കുന്നത്? അപ്പോൾ അദ്ദേഹം
അവരോടായി തിരിച്ചു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫലാ യുഅജിബുകും മിൻ ദാലിക്, നിങ്ങൾ എന്തിനാണ് ഇത്ര അത്ഭുതപ്പെടുന്നത്? ഈ പറയുന്ന വാർത്തയിൽ എന്താണ് നിങ്ങൾക്ക് ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? ഫഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബഅദു മിൻ ദാലിക്, ഇതിനേക്കാൾ അത്ഭുതകരമായ കാര്യം മുഹമ്മദ് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ഉസദ്ദിഖുഹു ബിഖബറി സമാ യാതീഹി ഫീ ഗദ്വതിൻ ഔ റൗഹ, രാവിലെയും വൈകുന്നേരവും മുഹമ്മദിന് ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ സന്ദേശം എത്തുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനേക്കാൾ വലുതാണോ ഈ വാർത്ത? അതിനേക്കാൾ അത്ഭുതകരമാണോ ഈ വാർത്ത? നിങ്ങൾ അത്ഭുതം കൂറുന്ന വാർത്തയേക്കാൾ അത്ഭുതമുള്ളത് അതിലാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അദ്ദേഹം അതിൽ വിശ്വസിച്ചു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് റസൂലുള്ളയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി എന്ന് ഇവരോട് പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ പറഞ്ഞു, സദഖ്ത, റസൂലുള്ളാഹ് നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആദ്യമായി വിളിച്ചു, അൻത യാ അബൂബക്റിൻ അസ്-സിദ്ദീഖ്, അബൂബക്കർ നീ സിദ്ദീഖാണ്, നീ സിദ്ദീഖാണ് അബൂബക്കർ, എന്തും സത്യ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും അവിടുന്ന് സത്യപ്പെടുത്തിയിരുന്നു. അതാണ് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് നൽകിയത്. അതുകൊണ്ട് സഹോദര, ഇസ്റാ മിഅ്റാജിന്റെ സംഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കുണ്ടായിരിക്കണം. لئن قال ذلك لقد صدق رسول الله صلى الله عليه وسلم അപ്രകാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് എന്ന ഉറച്ച വിശ്വാസവും ബോധ്യവും നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇസ്റാഇന്റെ യാത്ര ആരംഭിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുഹാനിന്റെ വീട്ടിലുള്ള സമയത്താണ്. റസൂലുള്ള ഉമ്മുഹാനിന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവിടുത്തെ മേൽക്കൂര വകഞ്ഞു മാറ്റിക്കൊണ്ട് മലക്കുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെയും കൊണ്ട് അവർ കഅബയുടെ അടുക്കലേക്ക് ചെന്നു. ഹിജ്ർ ഇസ്മായിലിന്റെ അരികിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് കിടക്കുന്നത്. അവിടുന്ന് പൂർണ്ണമായി ഉറക്കമുണർന്നിട്ടില്ല. മലക്കുകൾ അവിടുത്തെയും വഹിച്ച് കഅബയുടെ അടുക്കൽ കൊണ്ടുപോയി കിടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാകട്ടെ അവിടുത്തെ ഉറക്കം പൂർണ്ണമായി എഴുന്നേറ്റിട്ടില്ല, ഉറക്കത്തിനും ഉണർച്ചക്കും ഇടയിലാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ജിബ്രീൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തൊണ്ടക്കുഴി മുതൽ അവിടുത്തെ പൊക്കിളിന് താഴെ വരെ റസൂലുള്ളയുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കി. അവിടുത്തെ നെഞ്ഞു കീറി, അവിടുത്തെ നെഞ്ഞു കീറി ശുദ്ധീകരിച്ച സംഭവം ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്. നമ്മളത് രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുമായി കളിക്കുന്ന സമയത്ത് ഹലീമത്തു സഅദിയയുടെ വീട്ടിൽ താമസിക്കുന്ന വേളയിൽ. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി ലഭിച്ച സന്ദർഭത്തിൽ, ആദ്യമായി വഹയി ലഭിക്കുന്ന സന്ദർഭത്തിൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം റസൂലുള്ളക്ക് ഹൃദയം കീറുന്ന ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അരികിൽ ഉണ്ടായ ഈ വേളയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു കീറുകയും അവിടുത്തെ ഹൃദയം ശുദ്ധീകരിക്കുകയും ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സ്വർണത്തിന്റെ ഒരു തളികയിൽ
ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്ന, ഈമാൻ നിറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവിടുത്തെ ശരീരത്തിനുള്ളിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് നിക്ഷേപിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം അവർ പൂർവ്വസ്ഥിതിയിലേക്കാക്കി. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മൃഗത്തിനെ കൊണ്ടുവന്നു. റസൂലുള്ളാഹി പറയുകയാണ്, അതിന് കുതിരയുടെ ഉയരമില്ല, എന്നാൽ കോവർ കഴുതയേക്കാൾ കുറച്ചുകൂടി ഉയരമുണ്ട്. കോവർ കഴുത കഴുതനെ കണ്ടിട്ടുണ്ടാവും, കഴുതയേക്കാൾ കുറച്ചുകൂടി ഉയരമുണ്ട്, എന്നാൽ കുതിരയുടെ അത്ര ഉയരമില്ല, അതിന് ഇടയിലാണ് അതിന്റെ ഉയരമുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ പേര് ബുറാഖ് എന്നായിരുന്നു. നബിമാർ അവർക്ക് ആകാശലോകത്തേക്കുള്ള യാത്രകളിൽ അല്ലെങ്കിൽ മലക്കുകളുടെ സഹായത്തോടുള്ള യാത്രകളിൽ നബിമാർ അവരുടെ യാത്രക്ക് ഉപയോഗിക്കുന്ന വാഹനമാണ് ബുറാഖ്. ബുറാഖ് എന്ന വാഹനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് റസൂലുള്ളയോട് അതിൽ കയറാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖിന്റെ മുകളിൽ കയറാൻ നോക്കിയപ്പോൾ അത് കയറാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതിനോടായി പറഞ്ഞു, അബി മുഹമ്മദിൻ തഫഅലു ഹാദാ, മുഹമ്മദിനോടാണ് നീ ഇങ്ങനെ കാണിക്കുന്നത്. فَمَا رَكِبَكَ أَحَدٌ أَكْرَمُ عَلَى اللَّهِ مِنْ അള്ളാഹുവിന്റെ അടുക്കൽ മുഹമ്മദിനേക്കാൾ ആദരവുള്ള മറ്റൊരാളും നിന്റെ മുകളിൽ കയറിയിട്ടില്ല. ഏറ്റവും ആദരവുള്ള മുഹമ്മദാണിത്, മുഹമ്മദിനോടാണ് നീ ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖിന്റെ മുകളിൽ കയറി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ബുറാഖ് അതിന്റെ പ്രത്യേകതകളിലൊന്ന് അതിന്റെ കണ്ണെത്തുന്നിടത്ത് അതിന്റെ കാലത്ത് അത്ര വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനമാണത്, അത്ര വേഗതയിൽ അതിന് സഞ്ചരിക്കാൻ കഴിയും, അതിന്റെ കണ്ണെത്തുന്നിടത്ത് ദൂരത്തേക്ക് അതിന് കാലെത്തിക്കാൻ സാധിക്കും, അത്ര വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനമാണ് ബുറാഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചതായി കാണാം. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖിന്റെ മുകളിൽ കയറി. അങ്ങനെ അവിടുന്ന് ബൈത്തുൽ മഖ്ദിസിലേക്കുള്ള യാത്ര ആരംഭിച്ചു. കുറഞ്ഞ സമയം കൊണ്ടാണ് അവിടുന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് എത്തിയത്. ഈ യാത്രയിൽ, ബൈത്തുൽ മഖ്ദിസിലേക്കുള്ള ഈ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതകരമായ ധാരാളം കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ധാരാളം സംഭവങ്ങൾ ഈ സമയത്ത് അവിടുന്ന് കണ്ടതായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ചിലത് മാത്രം നമ്മൾ ഇവിടെ എടുത്തു പറയാം. അതിലൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഫിറഔൻ അയാളുടെ കുട്ടികൾക്ക് മുടി ചീകി കൊടുത്തിരുന്ന ഒരു സ്ത്രീയുടെ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്രക്കിടയിൽ അറിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവിടുന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പ്രദേശത്തെത്തിയപ്പോൾ നല്ല സുഗന്ധം അവിടത്തേക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീൽ എന്താണ് ഈ മണം, എന്താണ് ഇത്ര നല്ല സുഗന്ധം? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞു, ഹാദിഹി റായിഹതു മാശിതതി ഇബ്നി ഫിർഔന വ ഔലാദിഹ. അത് ഫിർഔനിന്റെ കുടുംബത്തിന് മുടിവാരി നൽകിയിരുന്ന സ്ത്രീയുടെയും അവളുടെ മക്കളുടെയും മണമാണ്, അവരുടെ സുഗന്ധമാണ് ഈ അടിച്ചു വീശുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ ശഅനുഹ, എന്താണ് അവളുടെ കഥ, എന്താണ് ഫിറഔനിന് മുടിവാരി കൊടുത്തിരുന്ന ഈ സ്ത്രീയുടെ കഥ?